550 രൂപ ഇൻസെൻറ്റീവ് കിട്ടി. ടോട്ടൽ എത്ര രൂപ നമ്മളൊന്ന് നേടിയെന്ന് വെച്ചാൽ 1435 രൂപ. 1898 നമ്മൾ രണ്ടെണ്ണേ ഉള്ളൂ. 1898 13 0 ഓ 20 രൂപ എക്സ്ട്രാ കിട്ടി കേട്ടോ. അത് ലോങ് ആയതിനെ കൊണ്ട് ടോട്ടല് 96 രൂപ, അതായത് 97 രൂപ കിട്ടി. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കൊട്ടിയത്തേക്കാണ്. എന്താ നമ്മൾ സൊമാറ്റോയില്ലേ 13 മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും, എത്ര ഓർഡർ കിട്ടും, കൊല്ലത്ത് 13 മണിക്കൂർ ഓടിയാൽ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയയാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ്. 13 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 10:58 കേട്ടോ. നമ്മൾ എവിടെ പോയിട്ട് സമയം ഇപ്പോൾ 10:58. നമ്മൾ 11 മണിക്കാണ് ഇറങ്ങാൻ പോകുന്നത്. 11 മണി തൊട്ട് രാത്രി 12 മണി വരെ. അപ്പോഴേ ഏകദേശം എത്ര മണിക്കൂറായി? 11 to 12 13 മണിക്കൂർ ഉണ്ട്. നമ്മളിപ്പോൾ ഓൺലൈൻ കയറാൻ പോവുകയാണ്. 11 മണിയായി. ഓൺലൈനിലായി. ഇനി നമുക്ക് രാത്രി 12 മണി വരെ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ 11 മണിക്ക് നമ്മൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് 11:56 കേട്ടോ. ഈ സമയത്ത് എപ്പോഴും ഇങ്ങനെയാണ്, ഒരു ഓർഡറൊക്കെ കിട്ടും. പക്ഷേ കിട്ടിയ വെച്ച് ലോങ് ആണ്, 11 കിലോമീറ്റർ പോകണം, വെറും 74 രൂപ. പക്ഷേ ഒരു 12 മണി കഴിഞ്ഞായിരുന്നെങ്കിൽ 11 കിലോമീറ്ററിന് ഒരു 10, 80, 90 റേറ്റ് തന്നെ. ഇത് 74 ആയെങ്കിൽ ഒരു 6 രൂപ എക്സ്ട്രാ അധികം കിട്ടും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ചിക്കിങ്ങിലാണ്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഈ സാധനം പോയി കളക്ട് ചെയ്യാം. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കിങ്ങിൽ വന്ന് നമുക്ക് വെള്ളമൊക്കെ കിട്ടും, തണുപ്പ് വെള്ളം കിട്ടും. ഒരു 64, 91. നമ്മളെ ബാഗ് നാളെ വരും കേട്ടോ, പുതിയ ബാഗ്. പഴയ ബാഗ് പോയി, അത് ഭയങ്കര അലാളും പോയി. മഴയൊക്കെ നനഞ്ഞ് ചെളിയൊക്കെ ആയി. അതിന് ഫുഡ് കൊണ്ടുവന്നത് ശരിയല്ലെന്ന് വെച്ച് പുതിയത് ഞാൻ ഓർഡർ ചെയ്തു. നാളെ കിട്ടും പുതിയ ബാഗിന് 540 രൂപ. ബാഗ് എങ്ങനെ പുതിയത് ഓർഡർ ചെയ്യാൻ, നമ്മളെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് 0 സെറ്റ് ചെയ്യാം ഇവിടെ. ഇന്നത്തെ ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നു നോക്കേ. 13 മണിക്കൂർ വർക്ക് ചെയ്യപ്പം. ഓക്കെ, നിങ്ങൾക്ക് കാണാകൂല, ഇതെല്ലാം മങ്ങിപ്പോയതാണ് കേട്ടോ, ഡിസ്പ്ലേ എല്ലാം മങ്ങിപ്പോയി. അപ്പോൾ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എടുത്ത അങ്ങനെ. ഇവിടെ കൊട്ടിയത്തെ പാലം പണി, ഫ്ലൈ ഓവറിൻ്റെ പണി വേണ്ട, ഒരു ഭാഗത്തേക്കുള്ള പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. ഹെഡറുകളൊന്നും ഒരു സ്ഥാപിച്ചിട്ടില്ല മേളിൽ. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് ചെയ്യണം. ഇവിടുന്ന് കണ്ണനല്ലൂരിൽ നിന്ന് കുണ്ടറയിലോട്ട് നല്ല റോഡാണ്. അപ്പം പണിഞ്ഞ നല്ല ഫുട്പാത്തൊക്കെ അടിപൊളിയായിട്ട് പണിഞ്ഞിരിക്കുന്ന നല്ല റോഡാണ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ചെയ്യണം. ഒരു 700 മീറ്ററും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യസ്ഥാനം എത്താറായിട്ടുണ്ട്. ഹലോ, സൊമാറ്റോയിൽ നിന്നാണ്, ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, സാധനം ഡെലിവറി ചെയ്തു. എത്ര രൂപ കിട്ടി നോക്കട്ടെ. ഓ 20 രൂപ എക്സ്ട്രാ കിട്ടി കേട്ടോ.
അതായത് ലോങ് ആയതിനെ കൊണ്ട് ടോട്ടല് 96, അതായത് 97 വെട്ടി. നമ്മൾ നല്ലിലെ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് കൊട്ടിയിൽ തന്നെ എത്തിയിട്ട് 25 കിലോമീറ്റർ ആയ ഒറ്റ ട്രിപ്പ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 23.5 കിലോമീറ്ററാണ്, പക്ഷേ ബൈക്ക് ഓടിയപ്പോൾ 25 കിലോമീറ്ററായി. അപ്പോൾ തിരിച്ച് കൊട്ടിയത്ത് ഓടി വരേണ്ടി വന്നു. കാരണം അതിൻ്റെ ഇടയിൽ വേറെ ഏരിയ ഇല്ല, നമ്മൾ കൊട്ടിയത്താണ്. നമ്മൾ തിരിച്ച് കൊട്ടിയത്ത് ഓടി വന്ന് അടുത്ത് ഓർഡർ കിട്ടിയില്ല. 1 മണിക്കൂറാണ് കേട്ടോ കറക്റ്റ്. നമ്മൾ എത്ര മണിക്കാണ്, 12 മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ അത് 1 മണി. അപ്പോൾ ആ ഒരു ഓർഡർ കൊടുക്കുന്നതിന് 1 മണിക്കൂർ എടുത്ത്. കിട്ടിയിരിക്കുന്നത് 97 രൂപ. അടുത്ത ഓർഡർ അടിച്ച് റമീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അത് 5 കിലോമീറ്റർ 45 രൂപ. നമുക്ക് ആ സാധനം എടുക്കാൻ പോവാം. 20 രൂപ ടിപ്പ് തന്നു. താങ്ക് യു ഗീതു മനോജ്, താങ്ക് യു, താങ്ക്സ് താങ്ക്സ്. ടിപ്പ് ഇട്ടപ്പോൾ മാത്രമല്ല, ഓർഡർ അടിക്കുമ്പം തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം നിങ്ങൾ ഓർഡർ അടിച്ചാലല്ലേ നമുക്ക് ഓട്ടം കിട്ടും, ഓട്ടം കിട്ടിയാലല്ലേ പൈസ കിട്ടും. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്താൽ തന്നെ താങ്ക്സ് ആണ്. എൻ്റെ കൂടെ ടിപ്പ് തന്നാൽ വളരെയധികം സന്തോഷം. നമ്മൾ റമീസിലെത്തി. കൊട്ടിയം റമീസാണ് കേട്ടോ. കൊല്ലത്തുണ്ട് റമീസ്, കൊല്ലത്താണ് വലുത്. ഓർഡർ റെഡി ആയോ നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഓർഡർ അടിച്ചില്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം കേട്ടോ. 95 കേട്ടോ. ചാത്തന്നൂരാണ് കൊണ്ടു കൊടുക്കേണ്ടത്. ഓക്കെ, ചാത്തന്നൂർ ടൗൺ വരെ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ ചെന്നിട്ട് നമുക്ക് മാപ്പ് ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ ചാത്തന്നൂർ എത്തി. ഇനി കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് ഇനി നമുക്ക് മാപ്പ് ഇട്ട് നോക്കാം. ഇവിടെ നിന്ന് വേറെ 450 മീറ്ററേ ഉള്ളൂ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ആള് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പ്രോഡക്റ്റ് കൊടുത്ത്, സാധനം കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 20 രൂപ ടിപ്പ് ഉള്ളതിനെ കൊണ്ട് എത്രയായിരുന്നു കാണിച്ചത് നോക്കാം. 65 രൂപ, 45 രൂപ ഓർഡറിൻ്റെ 20 രൂപ ടിപ്പ്, ടോട്ടൽ 65 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 11 മണിക്ക് ഇറങ്ങിയതാണ്. 2 ട്രിപ്പാണ് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ 162 രൂപയായിരുന്നു. അപ്പോൾ 1:21 ആയിട്ടുണ്ട്. നമ്മൾ ചാത്തന്നൂർ ഓർഡർ കൊടുത്ത് വന്ന് കൊട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ ഓർഡർ കേട്ടോ, വെറും തൊട്ടടുത്താണ്, 1 കിലോമീറ്ററിന് താഴെയാണ്. നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാം. ഓ, അടുത്ത ടിപ്പ്, താങ്ക് യു അമർ, താങ്ക് യു അമർ. 2-ാമത്തെ ടിപ്പാണ് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ ഇൻസെൻറ്റീവ് ഉണ്ട് കേട്ടോ. ഓ, അടുത്ത ഓർഡർ, ഡബിൾ ഓർഡറാണ്. ഓക്കെ ഓക്കെ, ടോട്ടൽ 63 കിട്ടി. അത് 6 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത് ഇതാണ് കേട്ടോ, നമുക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്. വീക്കെൻഡ് ദിവസം ഒഴിച്ച് ബാക്കി ഫുൾ ഡേ ഓടിയാലാണ് ഇൻസെൻറ്റീവ്. വീക്കെൻഡ് ദിവസങ്ങളിൽ പിന്നെ പാർട്ട് ടൈമിലും ഇൻസെൻറ്റീവ് കിട്ടും. ഇത് ഏറ്റവും കുറഞ്ഞ 15 ഓർഡർ എടുക്കണം. 15 ഓർഡർ എടുത്താലേ 250 രൂപ കിട്ടും. 6 ഗിഗ് കംപ്ലീറ്റ് ആകണം. 15 ഓർഡർ എടുത്താൽ പിന്നെ ഒരു 3 ഓർഡറും കൂടെ എടുത്തു കഴിഞ്ഞാൽ, അല്ല 4 ഓർഡറും കൂടെ എടുത്തു കഴിഞ്ഞാൽ, 19 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 9 ഗിഗ് കംപ്ലീറ്റ് ചെയ്താൽ 550 രൂപ കിട്ടും.
ഈ 19 ഓർഡറൊക്കെ ചില ദിവസമൊക്കെ കിട്ടാറുണ്ട്. 15 എന്തായാലും കിട്ടും. ഇന്ന് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. 1 13 02 18 97 നമ്മുടെ എണ്ണെണ്ണ ഉള്ളു. 18 97 13 02 അമർ നമുക്ക് ടിപ്പും കിട്ടി, താങ്ക്സും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് അടുത്ത് ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിമുക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മാപ്പിടാം. പള്ളിമുക്കിലൊക്കെ നമുക്ക് പൊട്ടിയിരുന്ന പള്ളിമുക്കിലൊക്കെ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഓർഡർ കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് തിരിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ആ പെട്രോൾ അടി ലാഭമാണ്. അപ്പോൾ പൊട്ടിയത്തിന് മുമ്പേ നമ്മൾ വീഡിയോ കണ്ടതുപോലെ ചാത്തന്നൂർ അവിടെ കണ്ണനല്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പൊട്ടിയത്ത് വരണം. വീടിൻ്റെ നമ്പരാണ്, ആ നമ്പർ നിയർ നൗഷാദ് എം എൽ എ ഹൗസ്. നൗഷാദ് എം എൽ എ ഹൗസ് അത് നൗഷാദ് എം എൽ എയുടെ വീട് ഏതാ? ഇതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ 2 മണിക്ക് അല്ലേ, 2 മണിക്ക് നമ്മൾ പള്ളിമുക്ക് വന്നതാണ്. പിന്നെ ഓർഡർ അടിച്ചിട്ടില്ല, 2:45 2:48. അങ്ങനെ നല്ല അടിപൊളി പഴംപൊരിയും 10 രൂപയുടെ വെള്ളവും. നമ്മൾ മധുരമുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ലേമം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ദാഹിക്കും. വെള്ളം ഇതേപോലെ പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാഹിക്കത്തില്ല. കാത്തിരുന്നു മണിക്കൂറൊന്ന് കഴിഞ്ഞു വേറൊരു ഓർഡറും കിട്ടിയില്ല. ഇവർ പറഞ്ഞ ഹൈ ഓർഡർ ഏരിയ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. വണ്ടി ഒന്ന് അനക്കിയ ചിലപ്പോൾ ഓർഡർ കിട്ടിയാലോ. അങ്ങനെയൊക്കെ ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. നമ്മൾ നിന്ന് നിന്ന് മടുത്ത് വണ്ടി അങ്ങോട്ട് എടുത്ത് ഒന്ന് അനക്കപ്പോൾ ഓർഡർ അടിക്കും. നമുക്ക് ഇവിടുന്ന് പള്ളിമുക്ക് ജംഗ്ഷൻ അങ്ങോട്ടാണ് കേട്ടോ. അവിടെ കഹുവയൊക്കെ അവിടെയാണ്. നമുക്ക് അങ്ങോട്ട് പോവാൻ. നല്ല മഴക്കോളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഛർജ് കിട്ടും, അത് നല്ലതാ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൂടുതൽ, എല്ലാവരും വീട്ടിൽ ഇരിക്കും, വീട്ടിൽ ഇരുന്ന് തന്നെ ഓർഡർ കിട്ടും. പതിയെ പോവാം, ഓർഡർ കിട്ടുന്ന നോക്കാം. ഇവിടെ ഓർഡർ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഓർഡർ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ തെളിയും. ഈ കഹുവയിൽ ഓർഡർ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ തെളിയും. എന്ത് നോക്കാം, എൻ്റെ പൊന്നെ ഒരു ഓർഡർ ഇല്ല. എൻ്റെ ഓർഡർ ഓഫായി. ആ സൊമാറ്റോയുടെ ഒരു ഓർഡർ വന്നേ കാർക്ക് കിട്ടുമെന്നറിയാൻ വയ്യ കേട്ടാ. 35 71 അവിടെ ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് അടുത്ത് പോയി നിൽക്കാം. ഇപ്പം അടുത്ത് നിന്നാൽ കിട്ടിയാൽ ആണ്ടോ. ഇപ്പോൾ ഒരു ഓർഡർ, ആർക്കും ഓർഡർ ഇല്ല കേട്ടാ. സ്വിഗ്ഗിയിലെ ഒന്നുമില്ല ഇവിടെ. ഈ കഹുവയിൽ നമുക്ക് അറിയാൻ പറ്റും കഹുവ. ഫ്രണ്ട്സ് ഇല്ല, കിട്ടിയില്ല, നമുക്ക് കിട്ടിയില്ല. ഇവിടെ ഓർഡർ ഇല്ല കേട്ടോ. ഓർഡറിന് പറ്റ കുറവാണ്. കോളയത്തോട് അങ്ങോട്ട് പോവാം. നല്ല അടിപൊളി മഴ വരാൻ പോവുകയാണ് കേട്ടോ. അടിപൊളി മഴ എന്ന് വെച്ചാൽ അടിപൊളി കറുപ്പും ആകാശം മൊത്തം കറുപ്പായി. ഞാൻ വന്ന് വന്ന് കോളേജിന് വന്ന് നിൽക്കാന്ന്. കോളേജ് ഓർഡർ കാത്തിരിക്കാം.
ഇവിടെ കുറച്ച് നേരത്തേക്ക്, ഇവിടെ ലക്ഷ്മി ബേക്കേഴ്സ് ഉണ്ട്, വെജ് ഉണ്ട്, അങ്ങനെ രണ്ടു മൂന്ന് കടകളുണ്ട്. കോളേജ് ഇൻസിന് തന്നെ ഒരു ഐഡി കിട്ടിയിട്ടുണ്ട്. ഓർഡർ കിട്ടി 53 രൂപയാണ്. 12 രൂപ മഴ പെയ്യുന്ന കേട്ടോ, മഴ പെയ്യുന്ന 12 രൂപയുടെ ചാർജ്. 7 രൂപ കിടത്തി കൊണ്ടുപോകാം. ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. രണ്ടു കൊണ്ടുപോകും ഇവിടെ തന്നെ ഭയങ്കര പാടാണ് വണ്ടി പാർക്ക്. സാധനം എടുത്തുണ്ട്. തോളിട്ടും തോന്നും പറ്റൂ ചേട്ടാ, ഇങ്ങനെ കൊണ്ടുപോകണം. കേക്കും കൊണ്ട് പോവാണ്. സമയം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ. അന്തരീക്ഷം കണ്ടിട്ട് ഒരു 6 മണിയുടെ പ്രതീതിയുണ്ട്. നല്ല മഴക്കോളുണ്ട്, മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് പേര് മഴ നമ്മളങ്ങനെ കേട്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. പേര് മഴ, ഇത്രയും മഴ ഈ ദിവസം പ്രതീക്ഷിച്ചില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിപ്പോയി, ബാഗില്ലാതെ 65 4 69 രൂപ. ട്രെയിൻ സർച്ച് വീണ്ടും കിട്ടി, 69 രൂപ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ പെർത്തിടാൻ വേണ്ടി റെയിൻ കോട്ടായിരുന്നു, പക്ഷേ നമ്മൾ കേക്ക് അതിനെ കൊണ്ട് എങ്ങനെ വെച്ചിട്ടേ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാഗിലിട്ട് റെയിൻ കോട്ട്. എന്തോ പൊന്ന്, എന്തൊരു മഴയാണ് നോക്കിയേ. പെരുമഴ 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 മഴയത്ത് ഓർഡറൊന്നും അടിച്ചിട്ടില്ല. 4 മണിയൊക്കെ സമയമാണ്, വൈകുന്നേരം ഒരു രീതിയായി കേട്ടാ. ഫ്രണ്ട്സ് 6:30 6:17 ഇപ്പോഴും നല്ല മഴയാണ്. ടപ്പച്ചിന് ചെറുതായിട്ട് തോന്നി. ആ കോളേജ് അനുസരിച്ചില്ലെങ്കിൽ ആദ്യം മുറിച്ചോ അരി. ശരി, അതിപ്പോഴാണ് കാണുന്നത് കേട്ടോ, അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വെറുതെ അല്ല, നല്ല വെട്ട ഇവിടെ. അപ്പോൾ അടുത്തൊരു ഓർഡർ എടുക്കാൻ വന്നതാണ് ഐസ് പോപ്പിൽ കോളേജ് ജംഗ്ഷനിൽ. അതിൻ്റെ ഇടയ്ക്ക് മഴയാനെ കൊണ്ട് ഞാൻ ഓഫാക്കി വെച്ചിരുന്നപ്പോൾ ടോട്ടൽ 6 ട്രിപ്പ്, 7 ഓർഡറാണ്. 7 കഴിഞ്ഞു, 414 ബാക്കി ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഈ ഓർഡർ പോയി എടുക്കട്ടെ. ബാഗെല്ലാം നനഞ്ഞു, ബാഗ് മൊത്തം ഒന്നാണ്. പേര് മഴയായിരിക്കും. ആ ഓർഡർ ഇങ്ങോട്ട് എടുക്കോ, നനഞ്ഞു കുഴപ്പമില്ല. ഓ 89 73 അതാണോ. അകത്ത് ചാക്കല്ല, സെല്ല്, സെല്ലിയുടെ കവറാണ് കേട്ടോ. സെല്ല് തുണിക്കട, പക്ഷേ തുണിക്കടയുടെ കവറാണ്. ഓക്കെ, ഈ സാധനം എങ്ങോട്ടാണ്? 20 രൂപ ടിപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ടോട്ടൽ 60 രൂപ ടിപ്പ് തന്നെ കിട്ടി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അവിടെ എത്താറായി. ഇവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടത്. സ്കൈസെല്ല്,
സ്കൈസെല്ലിലാണ് നമുക്ക് ഡെലിവറി ചെയ്തത്. ഇവിടെ എവിടെ കണ്ടതാണ് സ്കൈസെൽ? അതോടെ ഡെലിവറി ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുന്ന് യൂ ടേൺ അടിക്കണം. അപ്പുറത്തെ സിഗ്നൽ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. നാപ്പത്തൊന്ന് രൂപ, അത് സർജും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. 41 30 രൂപ കിട്ടിയിട്ടുള്ളൂ. തൊട്ടടുത്താ 3 കിലോമീറ്ററേ ഉള്ളൂ. ആ പുതിയ ഓർഡർ അടിച്ചു മക്ഡൊണാൾഡ്. ഓ വെയിറ്റിംഗ് കാണോ എന്തോ. അപ്പോൾ നമ്മൾ 87 കിലോമീറ്റർ ഓടി, ടോട്ടൽ 476 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഇപ്പം 7 മണിക്കൂർ ഓടി. ഇപ്പം ടോട്ടൽ 8 ട്രിപ്പാണ്. അപ്പോൾ 15 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ 250 കിട്ടും. 15 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ. അപ്പോൾ എന്തായാലും മക്ഡൊണാൾഡിൽ കിട്ടിയിട്ടുണ്ട്. RP മോഡലാണ്. അങ്ങനെ RP മോഡലെത്തി. തൊട്ടടുത്തായിരുന്നു ഫുഡ് റെഡി ആയോ എന്ന് നോക്കാം. ചിലപ്പോൾ നല്ല പോസ്റ്റ് തരാൻ സാധ്യതയുണ്ട്. അത് ഇവിടെ വണ്ടി പാർക്ക്, ഇവിടെ വണ്ടി പാർക്കും കിട്ടും. യെസ് സ്ഥലമുണ്ട്. ഒരു മിനിറ്റും കൂടെ ആണ് അവർ പറയുന്നത്. റെഡി ആയില്ല. ടൊമാറ്റോ കച്ചപ്പ് എന്താണ്, എന്താണ്, ആ എന്തൊരു സാധനം. സാച്ചറ്റ് 6 എണ്ണം. പിന്നെ 2 ചിക്കൻ മഹാരാജ മക് ബർഗർ, 2 കൊക്കോകോള. ഇതൊക്കെയാണ് സംഗതി. ഇത് എങ്ങോട്ടാണ്? ഇപ്പോൾ ഫേവറിൽ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൊല്ലത്തെ RP മാള്. ഫ്രണ്ട്സ്, സമയം 9:10. നമുക്ക് 15-ാമത്തെ ഓർഡറാണ് കേട്ടോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ 14 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. 13 ഓർഡർ, അത് ഒരെണ്ണം ഇതായിരുന്നു, അൾട്ടി ആയിരുന്നു. ടോട്ടൽ 14 ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരെണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 250 രൂപ നമുക്ക് കിട്ടും. അതിപ്പോൾ എന്തായാലും അടിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 3 എണ്ണം കൂടെ ചെയ്താൽ 100 രൂപ എക്സ്ട്രാ കിട്ടും. പിന്നെ 1 എണ്ണം കൂടെ ചെയ്താൽ മതി 550. അതായത് ഇനി ഒരു 4 ഓർഡറും കൂടെ കിട്ടണം. സമയം 9:15 ആയാലും ചിലപ്പം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെ കൊല്ലം തോട് ഏത് സ്ഥലങ്ങളാണ്. നമ്മളിപ്പം ചിന്നക്കടയുടെ ഉള്ളു ഭാഗത്താണ് കേട്ടാ. ഇത് ചാമക്കട ഭാഗം. ഈ ചിന്നക്കട എന്ന പേരിന് അവിടെ യോജിക്കുന്നതാണ്. ചിന്നക്കട ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ചിന്ന കടയാണ്. കാരണം മാർക്കറ്റ് ഏരിയ ആണ് ഉള്ളു. RP മാളിലായിരുന്നു കേട്ടോ തലശ്ശേരിക്ക്. നമുക്ക് ലിഫ്റ്റ് കയറിപ്പോ. 4-ാമത്തെ നിലയിലാണ് തലശ്ശേരി. എവിടെ തലശ്ശേരി കിച്ചനാണ്? ഏത് റെസ്റ്റോറൻറ്റാ? ബിരിയാണി. നമ്മുടെ ഓർഡർ റെഡി ആയില്ല. സമയമുണ്ട്. RP മാളിൽ നിന്ന് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തൊട്ടടുത്ത് തന്നെ തേവള്ളി നമ്മളെ ജയൻ്റെ വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് തിരിഞ്ഞോണോ യൂട്ടേൺ അടിച്ച് പോവാ. അങ്ങനെയാ സാധനം കൊടുത്തു. ഇനി നമുക്ക്
ഓർഡർ ഡെലിവറി ചെയ്യാം. ഡെലിവറി ചെയ്തു. വേറെ 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇത്ര 25 രൂപ അങ്ങോട്ട് കിട്ടും. 25 63. ആ നമുക്ക് 250 കിട്ടി കണ്ട. ഇനി 4 ഓർഡർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 300 രൂപ 300 രൂപ എക്സ്ട്രാ കിട്ടും. 250 450 550 300 രൂപ വെറും 4 ഓർഡറിന്. ഇനി ഒരു 3 ഓർഡറും കൂടെ ചെയ്താൽ 100 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടും. പിന്നെ നമ്മളൊരു 3 ഓർഡർ 18 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ 1 ഓർഡർ ചെയ്താൽ 200 രൂപ എക്സ്ട്രാ കിട്ടും. ഒറ്റ ഓർഡറിന് 200 രൂപ അധികം കിട്ടും. ആ 200 രൂപ ഒരുപാട് തവണ വഴുതി പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏണിങ്സ് ആയിരുന്നു കേട്ടോ. അതായത് ഇതിനു മുമ്പ് ഓർഡറല്ലായിരുന്നു ടാർഗറ്റ്, ഏണിങ്സ് ആയിരുന്നു. നമ്മൾ എത്ര രൂപ സമ്പാദിക്കുന്ന അതനുസരിച്ചായിരുന്നു ഇൻസെൻറ്റീവ്. അന്ന് എനിക്ക് അന്ന് ഇതിനേക്കാളും കഷ്ടമായിരുന്നു, അന്ന് 2 രൂപയ്ക്കൊക്കെ എനിക്ക് 200 രൂപ പോയിട്ടുണ്ട്. 2 രൂപയുടെയൊക്കെ വില അന്ന് മനസ്സിലായത്, 2 രൂപയ്ക്കൊക്കെ 200 രൂപയായിരുന്നു വാല്യൂ. നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന ചിന്നക്കട റൗണ്ട് സർക്കിൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് തവണ വഴിയേറ്റാൻ സാധ്യതയുള്ള ഒരു സർക്കിളാണ് കേട്ടോ. അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഫുള്ള് സർക്കിളിൻ്റെ ചുറ്റും റോഡുകളാണ്. 9 കഴിഞ്ഞാൽ പിന്നെ കാലിയാണ്. അപ്പോൾ നമ്മൾ 16-ാമത്തെ ഓർഡറായിട്ട് പോവുകയാണ്. അപ്പം ഓർഡർ ഇവിടെ കൊല്ലം ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ. 10 മണിക്ക് ബീച്ചിൻ്റെ മുമ്പിൽ ബീച്ചിലെ കാഴ്ചകളാണ്. ഒരുപാട് പേരുണ്ട്. 10 മണിക്ക് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ 18-ാമത്തെ ഓർഡർ എടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് 1 ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ഇൻസെൻറ്റീവ് കിട്ടും. ഇത് 18-ാമത്താണ്, ഇനി 1 ഓർഡർ വേണം. ഫ്രണ്ട്സ് നമ്മൾ 18-ാമത്തെ ഓർഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാം. ഓർഡർ ഡെലിവറി. ഇനി ഒറ്റ ഓർഡർ, 1 ഓർഡറും കൂടെ കിട്ടിയാൽ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയാണ് കറങ്ങുന്നുണ്ട്. 35 രൂപ നമുക്ക് ടോട്ടൽ ഇപ്പം കണ്ടോ, നമുക്ക് 350 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇനി ഒറ്റ ഓർഡർ മതി 200 രൂപ എക്സ്ട്രാ കിട്ടാൻ. ആ ഓർഡർ എവിടെയാണ് എവിടെയാണ്? ഇനി 1 മണിക്കൂറുണ്ട്, എവിടെയാണ് ആ? അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ 19-ാമത്തെ നമ്മൾ ഡെലിവറി ചെയ്തു. 21 രൂപ കിട്ടി ടോട്ടലി. ഓ അടുത്ത ഓർഡറും വന്നാട്ടാ, കഹുവേന്ന് തന്നെ. പക്ഷെ നമുക്ക് നമ്മളെ ഇൻസെൻറ്റീവ് ഫുള്ള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ 550 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 1393 രൂപ എല്ലാം കൂടെ കൂട്ടിയിട്ട് 1393 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ 3/4 മണിക്കൂർ. 11-12 മണി വരെ ഉണ്ട്. 6 മണിക്ക് ശേഷം പെരും ഓർഡറായിരുന്നു. പിന്നെ മഴയും കൂടെ പെയ്തതിനെ കൊണ്ട് എല്ലാവരും വീട്ടിയിരിക്കും. പെരും ഓർഡറായിരുന്നു, ചെറവറ ചെറവറാന്ന്. പക്ഷെ എല്ലാം 20, 21, 21, 25 ആ അങ്ങനെ ആയതിനെ കൊണ്ടാണ് നമുക്ക് 19 ഓർഡർ കിട്ടിയത്. ലോങ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കുറച്ചേ കിട്ടും, കാരണം പോയിട്ട് തിരിച്ചൊക്കെ വരപ്പെടുത്തേക്ക് സമയം ഒരുപാടാകും. ചെറിയ ചെറിയ ഓർഡറായിരുന്നു കൂടുതൽ കിട്ടിയത് ഫ്രണ്ട്സ്. അങ്ങനെ 11:48 നമുക്ക് 2 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ്ലൈനാക്കി വീട്ടിൽ പോകാം. ടോട്ടൽ ഇപ്പം നമ്മൾ 3 കംപ്ലീറ്റ് ചെയ്തു. 20 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. 550 രൂപ ഇൻസെൻറ്റീവ് കിട്ടി. ടോട്ടൽ എത്ര രൂപ നമ്മളൊന്ന് നേടിയെന്ന് വെച്ചാൽ 1435 രൂപ. അതിൽ 550 രൂപ ഇൻസെൻറ്റീവ്, 806 രൂപ ഓടിയത്. പിന്നെ 1 ഗിഗ് ഞാൻ ക്യാൻസൽ ചെയ്തോ? ഓ നാളത്തെ ഒരെണ്ണം ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ സർജ് പേ 24 രൂപ, പിന്നെ കസ്റ്റമർ ടിപ്പ് 60 രൂപ. എല്ലാം കൂടെ ഇന്ന് 1435 രൂപ. 350 രൂപ എണ്ണ അടിച്ച് എല്ലാം കൂടെ 1950 രൂപ നമുക്കൊന്ന് ഏണിങ്സ് ഉണ്ട്. ഇന്ന് അടിപൊളി ദിവസമായിരുന്നു, സൂപ്പർ. അങ്ങനെ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞില്ലല്ലോ. 165 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഏകദേശം 13 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തു.
20 ഓർഡർ എടുത്തു, 1400 സംതിങ് ആയി എണ്ണ, ഒരു 350 രൂപയുടെ എണ്ണ അടിച്ചിട്ടുണ്ട്. എണ്ണ ബാക്കി വീണ്ടും കിടപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെന്താണ്, നമ്മള് 10-60-70 രൂപയ്ക്ക് നമ്മള് ഫുഡ് കഴിച്ചു, ബാക്കി 900 സംതിങ് രൂപ ഇന്നത്തെ ഏണിങ്സ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള സൊമാറ്റോ ബ്ലോഗുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും, റോഡിൻ്റെ വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.